ഫത്വയിൽ മൊയിനിൽ നമ്മൾ ഇന്നലെ വലിയ ശുദ്ധിയുടെ കാരണങ്ങളൊക്കെ പറഞ്ഞു തീർന്നു. ഇനി നമുക്ക് ഓതാനുള്ളത് വലിയ ശുദ്ധി, അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ എന്ത് വേണം? കുളിക്കണമല്ലോ. അപ്പൊ ഇത് വെറും നാടൻ കുളിയല്ല, ഒരു ഫർളായ ഇബാദത്താവുന്ന കുളിയാണ്. അത് രണ്ടു രണ്ടാ. എന്നും നമ്മൾ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ടാ പോവാ, അതുപോലെ തന്നെ കുറച്ച് ഭാരിച്ച ജോലിയൊക്കെ ആണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുളിക്കും. ഈ കുളിയൊന്നും യഥാർത്ഥത്തിൽ ഒരു ഇബാദത്താവുന്ന കുളി എന്ന് പറയാൻ പറ്റൂല. അതേസമയത്ത് വലിയ ശുദ്ധി സംഭവിച്ചാൽ അതിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി നടത്തുന്ന കുളി ഫർളായ ഇബാദത്തുകളിൽപ്പെട്ട ഒരു സ്വാലിഹായ അമലാണ്, വളരെയേറെ പ്രതിഫലം അർഹിക്കുന്ന ഒരു പുണ്യകർമ്മമാണ്. നല്ല നെയ്യത്തോടുകൂടി ശരീരത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ ഓരോ രോമകൂപത്തിനും ആ വെള്ളം എത്തിയ സ്ഥലത്തൊക്കെ അള്ളാഹു തആല ദോഷം പൊറുക്കുകയും ഹസനത്തെഴുതുകയും ചെയ്യുന്ന അത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു സ്വാലിഹായ അമലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില ഷർത്തുകളും ഫർമുകളും അതുപോലെ തന്നെ സുന്നത്തുകളും തുടങ്ങി ആദാബുകളൊക്കെ വുദു എന്ന ഇബാദത്തിന് എന്നതുപോലെ കുളി എന്ന ഇബാദത്തിനും ഉണ്ട്. അപ്പോ കുളിക്കാൻ പോകുമ്പോ തന്നെ അറിയില്ലേ കുളിക്കാനാണ് എന്ന്, പിന്നെന്തിനാ ഒരു നെയ്യത്ത് എന്ന് ചിന്തിക്കണ്ടാന്ന്. ഇതൊരു ഇബാദത്ത് അനുസ്കാരം പോലെ, നോമ്പു പോലെ, ഒരു പുണ്യകരമായ ആഹ്റത്തിൽ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു സ്വാലിഹായ അമലാണ്. ആ സ്വാലിഹായ അമല് അതിന്റേതായ ചട്ടവട്ടങ്ങൾ ഇന്നമല്ലാമാലും പിന്നെയ്യാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ. അത് എല്ലാ ഇബാദത്തിനും ബാധകമാണ്. അമലുകളൊക്കെ നിയ്യത്തിനനുസരിച്ച് മാത്രമാണ് പ്രതിഫലം ലഭിക്കുന്നതും സഹിയാവുന്നതും എന്ന്. അപ്പൊ നോക്ക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വബിഹി നസ്തഈൻ. വഫർളുഹു, ഈ കുളിയുടെ ഫർള്, ഉസ്ലിനെ പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത്. കുളിയുടെ ഫർള് അയിൽ ഉസ്ലി, കുളിയുടെ ഫർള് ഷൈആനി, രണ്ട് വസ്തുക്കളാണ്. പണ്ട് പറഞ്ഞേക്കന്നെ ഫർള് എന്ന മസ്തറിനെ ലമീറിലേക്ക് ഇറാഫത്ത് ചെയ്താൽ അത് മുഫ്റദായിട്ട് ഉപയോഗിക്കാം, തസ്നിയായിട്ട് ഉപയോഗിക്കാം, ജമ്മായിട്ട് ഉപയോഗിക്കാം, അമ്മ. അപ്പൊ അതുകൊണ്ടാണ് ഫർളുഹു ഷൈആനി എന്ന് ഖബർ വരാൻ സൗകര്യപ്പെട്ടത്. ഫർളുഹു ഷൈആനി, രണ്ടേ ഉള്ളൂ. വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാക്കുമ്പോ രണ്ട് ഫർളേ ഉള്ളൂ. ഊർക്കണമെങ്കിൽ ചെറിയ ശുദ്ധി എന്ന് ശുദ്ധിയാക്കണമെങ്കിൽ തന്നെ എന്തു വേണം? ആറ് ഫർളുണ്ട്. അപ്പോ ഒരു 60 ഫർള് തന്നെങ്കിലും മാണ്ട വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാക്കാന് എന്ന് വിചാരിക്കും. പണ്ട് ഉസ്താദ് പറഞ്ഞൊരു കഥ ഉണ്ട്, കഥയൊന്നും പറയുമ്പോ സമയമില്ല, തിരക്കുള്ള സമയമായതുകൊണ്ട്. പണ്ട് പൊന്നാനി പള്ളിപ്പറമ്പിന്ന് പള്ളിപ്പറമ്പില് നാക്കാലിനെ കെട്ടാനോ അവിടുന്ന് വിറക് ശേഖരിക്കാനോ പാടില്ല എന്ന് കമ്മിറ്റി തീരുമാനിച്ചു. ഈ തീരുമാനം വിളംബരം ചെയ്തു. പക്ഷെ പള്ളിയേക്കൊന്നും വരാത്തൊരു വയസ്സം കാക്ക. ഈ കാക്ക ഇതൊന്നും അറിയില്ല, കാരണം അയാൾ പള്ളിയിൽ ജുമാ കൂടി വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പള്ളിക്കാട്ടിൽ നിന്നും വിറക് ശേഖരിക്കുന്നു ശബ്ദം കേട്ട് അന്ന് ദർശനത്തുന്ന മഖ്ദൂബ് മുത്താലിമീങ്ങളിൽപ്പെട്ട ഒരു മുത്താലിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആരാടോ പള്ളിക്കാട്ടിൽ നിന്നിട്ട് വിറക് ശേഖരിക്കുന്നത്? അവനോട് ഇവിടെ വരാൻ പറയാറ്. അങ്ങനെ ഈ മുത്താലിമി ചെന്നിട്ട് മഖ്ദൂമങ്ങൾ വിളിക്കുന്നുണ്ട്. അയാളാകെ പേടിച്ച് ബേജാറായി പടച്ചവനെ. അങ്ങനെ ചെന്നു, ചെന്ന് നോക്കുമ്പോ രണ്ട് തലി നരച്ച തന്റെ വയസ്സനായിന്. കണ്ടാ തന്നെ തിരിയ പള്ളിയായിട്ട് അയാൾക്ക് ഒരു ബന്ധവുമില്ല. ഇയാളോട് ചോദിച്ചു, എടാ വയസ്സ് കാലായിട്ട് പള്ളിപ്പറമ്പിന്ന് വിറക് ശേഖരിക്കരുത് എന്ന് പറഞ്ഞ് പാസാക്കി പറഞ്ഞിട്ട് നീ അതൊന്നും അറിഞ്ഞില്ലേ? എന്താണ് കണ്ടാൽ പള്ളിയിൽ നിന്ന കാലം വരെ കണ്ടിട്ടില്ലല്ലോ. നീ എവിടെ? മക്കളായി, മക്കൾക്ക് മക്കളായി, അതിന് മക്കളായി, എന്തറിയ കാക്കാക്ക്? അപ്പോ ഇയാള് സിംഹത്തിന്റെ പിന്നിൽപ്പെട്ട എലി പോലെ വിറച്ച് ചെറുതായി വെട്ടി ചോദിച്ചു, എടോ മക്കളും 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 ഒക്കെ അല്ലോ, കുളിന്റെ ഫർവത്തോടോ? ഇയാളെന്താ കുളിന്റെ ഫർളിനെ പറ്റി വല്ലതും കേട്ടിട്ട്? ഇയാളിങ്ങോട്ട് പേടിച്ച് അയില്
ഈ സാധു സംഗതി ചെയ്ത് തെറ്റാണെങ്കിൽ ഒരു പാവം അല്ലേ എന്നുള്ള ഒരു മുത്തായിലും ഇപ്പുറത്തുനിന്ന് മെല്ലെ ഉസ്താദ് കാണാതെ മെല്ലെ കയ്യോട് രണ്ട് ഇങ്ങനെ അടയാളം കാണിച്ചു കൊടുത്തു. അയാൾ കിട്ടിയ ബോധി കിട്ടാത്ത ബോധി 200 അംഗളെ കുളിന്റെ ഫറേ 200 അംഗളെ. പിന്നെ പറയണോ ദേഷ്യം പിടിച്ച് അയ്യോന്റെ കാക്ക രണ്ട് തലി നേരച്ച് കുയ്യക്ക് കാലി കിട്ടിയെന്നല്ലോ, കുളിന്റെ വറവ് വരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇളവിട പോകുന്ന സമയത്ത് മെല്ലെ ഈ മുത്തല്ലിം ചോദിച്ചു, കാക്ക രണ്ട് എന്ന് പറഞ്ഞുവിടിഞ്ഞോ, രണ്ട് എന്ന് പറഞ്ഞുവിടിഞ്ഞോ എന്ന് പറയുമ്പോ ഈ കാക്ക കുട്ടീനോട് പറയാ, ഇജ്ജ് പോ കുട്ടിയെ 200 എന്ന് പറഞ്ഞിട്ട് തങ്ങൾ സമ്മതിച്ചിട്ടില്ല. അപ്പൊ കാക്കാന്റെ അഭിപ്രായം 200 പോരാ, അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഏറെ ഉണ്ടാവുന്നു, കാരണം ബല്യശുദ്ധി എന്ന് ശുദ്ധിയാക്കാനാണല്ലോ എന്നതുപോലെ ഉണ്ട്. ഇപ്പൊ ബല്യശുദ്ധി എന്ന് ശുദ്ധിയാക്കാനുള്ള ഫറള് ഇത്ര മാറ്റിയാ തന്നെ ആര്യ രാജ്യം അറിഞ്ഞേക്ക്, അത് കുറച്ച് നല്ലോണം വേണം, എത്ര 10-500 തന്നെ എങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ജൈബിനായിക്കോട്ടെ എന്നാലും വിരോധമില്ല. എന്നാൽ അത്രയൊന്നും ഇല്ലത് എണ്ണത്തിൽ കുറവാണെങ്കിലും വണ്ണത്തിലാണ് പ്രധാനം, മനസ്സിലായില്ലേ? അതിൽ അഹദുഹുമ ആകെ രണ്ട് ഫർളേ ഉള്ളൂ, അതിൽപ്പെട്ട ഒന്നാമത്തെ ഫർള് നിയ്യത്തു റഫ്ഇൽ ജനാബത്തി, ജനാബത്തിനെ ഉയർത്തുന്നു. ജനാബത്തിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ജനാബത്ത് വരുമോ, ജനാബത്ത് കൊണ്ടുള്ള തടസ്സത്തെ നീക്കുന്നു എന്നർത്ഥം. ജനാബത്ത് സംഭവിച്ചതിനാൽ ഉണ്ടായ ഒരു തടസ്സമുണ്ടല്ലോ, നിസ്കരിക്കാൻ വയ്യ തുടങ്ങിയ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടല്ലോ, ആ തടസ്സത്തെ ഉയർത്തുന്നു എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. അത് പക്ഷെ ആരാ ചെയ്യേണ്ടത്? ജനാബത്തിന് ഉയർത്തുന്നു എന്ന്, ലിൽ ജുനുബി, ജനാബത്തിന് വേണ്ടി കുളിക്കുന്ന ആളാണ്. ഇപ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഭാര്യയുമായിട്ട് അതല്ലെങ്കിൽ സ്വപ്നത്തിലോ മറ്റോ സ്ഥലനം സംഭവിച്ചു, അതിന് രണ്ടിലുമാണല്ലോ ഇപ്പൊ ജനാബത്ത് അറിയണേ, എന്നാ ജനാബത്തിന് ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്താ മതി, മനസ്സിലായില്ലേ? അവിൽ ഹൈലി അല്ലെങ്കിൽ ഹൈലിനെ ഉയർത്തുന്നു എന്ന്, അതാർക്കാലി ഹൈലുണ്ടായിട്ട് ശുദ്ധിയായിട്ട് കുളിക്കുന്ന പെണ്ണാണെങ്കിൽ ഹൈലിനെ ഉയർത്തുന്നു എന്ന്. എന്ന് പറഞ്ഞാൽ എന്താ, ഹൈലിനെ ഉയർത്താൻ കഴിയൂല, ജനാബത്തിന് ഉയർത്താൻ കഴിയൂല. അപ്പൊ അവിടെ ഒരു മുദാഫ് മഹദൂഫ് ഉണ്ട്, ഐ റഫ് ഹുക്മിഹി, ജനാബത്തിന്റെ ആൽ ഉണ്ടായ വിധി ഹുക്മ് അതിനെ ഉയർത്തുന്നു, ഹൈലിനാൽ ഉണ്ടായി തീർന്ന ഹുക്മ് അതിനെ ഉയർത്തുന്നു. എന്താ ഹുക്മ്? ജനാബത്തോടുകൂടി നിസ്കരിക്കാൻ പാടില്ല, പള്ളിയിൽ താമസിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മുസാഫ് തൊടാനും ചുമക്കാനും പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, ഹൈലുണ്ടെങ്കിൽ അതോടുകൂടി ഹൈലുള്ള സമയത്ത് നോമ്പൊലിക്കാൻ പാടില്ല, ഭർത്താവുമായി ബന്ധപ്പെടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഹുക്കുമിനെ ഉയർത്തുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനങ്ങനെ പറഞ്ഞോളൊന്നില്ല, ജനാബത്തിന് ഉയർത്തുന്നു, ഹൈലിനെ ഉയർത്തുന്നു എന്ന് കരുതിയാൽ തന്നെ ജനാബത്തിന്റെ ഹുക്കുമിനെ അല്ലെങ്കിൽ ഹൈലിന്റെ ഹുക്കുമിനെ ഉയർത്തുന്നു എന്ന് തന്നെയാണ്. ഇനി നിഫാസ് ആണെങ്കിൽ നിഫാസിന്റെ ഹുക്കുമിനെ ഉയർത്തുന്നു എന്നർത്ഥം. ഒരു പക്ഷെ അങ്ങനെ അതല്ലെങ്കിൽ ഔനിയത്തി, അതാ ഈ ഫർദിൽ ഗുസ്ലി കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്ന് കരുതുക, കുളി എന്ന ഫർദിനെ വീട്ടുന്നു എന്ന്. പണ്ട് അങ്ങനെ നമ്മളിവിടെ ഉദൂവിന്റെ അവിടെ പറഞ്ഞിനി ആ നിയ്യത്ത് പണിയും പറ്റും, കുളി എന്ന ഫർദിനെ. അപ്പൊ കുളി ഫർദല്ലല്ലോ, ഷർത്തല്ലേ എന്ന് നോക്കണ്ട. ഫർദ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, ഫർദ് എന്ന് പറഞ്ഞാൽ ചെയ്ത കൂലിയുള്ളതും ഉപേക്ഷിച്ച ശിക്ഷയുള്ളതും എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിന് ഇവിടെ ഫർദും ആണ്, കാരണം കുളിച്ച കൂലിട്ടും കുളിക്കാതെ നമസ്കാരം കള്ളാക്കി നിസ്കരിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവും. അപ്പൊ ഉപേക്ഷിച്ച കൂലി കുറ്റുണ്ടാവും, ചെയ്ത കൂലിട്ടു, ആ അർത്ഥത്തിന് ഫർദുമാണ്. എന്നാൽ നിസ്കാരം സഹി ആവാൻ ശുദ്ധി വേണം, ശുദ്ധിയില്ലാതെ നിസ്കാരം സഹി ആവില്ല എന്ന അടിസ്ഥാനത്തിൽ ഷർത്തുമാണ്. അപ്പൊ ഉദു എന്ന ഫർദിനെ എന്ന് പറഞ്ഞതുപോലെ കുളി എന്ന ഫർദിനെ വീട്ടുന്നു എന്നും നിയ്യത്ത് ചെയ്യാം, കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്നും നിയ്യത്ത് ചെയ്യാം. അതൊന്നും അല്ലെങ്കിൽ ഉറഫ് ഹദസിൻ, അശുദ്ധിയെ ഉയർത്തുന്നു, വലിപ്പം ചെറുപ്പം ഒന്നും പറയണ്ട, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്തോടു കൂടിയും കുളിക്കാം. ഇനി ഒരാൾ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് വെച്ചാൽ നന്നായി, നെയ്യേറിയിട്ട് അപ്പം കേട്ടിരുവല്ലോ. വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് നെയ്യത്തെ വളരെ അന്ന്, ഇനി അതല്ല ഒരാൾ വെറുതെ അശുദ്ധി എന്ന് മാത്രമേ കരുതിയുള്ളൂ. എന്നാലും ചെറുതും വലുതും അശുദ്ധി തന്നെയാണ്. അപ്പൊ വലിയ ശുദ്ധിയുള്ളവരെ സംബന്ധിച്ച് പ്രത്യേകം വലുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവനെ സംബന്ധിച്ചുള്ള അശുദ്ധി വലുതായതുകൊണ്ട് അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതിയാലും മതി. ഇനി അതല്ലെങ്കിൽ ഉയർത്തൽ വേണ്ട, അവിത്വഹാർത്താൻഹു,
അതല്ലെങ്കിൽ റഫാദസിനല്ല, തഹാറത്ത് അൻഹു, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുന്നു അങ്ങനെയും കരുതാം. കുളിയെ വീട്ടുന്നു കേട്ടോ, അതാ അങ്ങനെയും പറ്റും, കുളിയെ വീട്ടുന്നു. അതുപോലെ തന്നെ അൽഗുസലി സ്വലാത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കുളിക്കുന്നു എന്ന് കരുതിയാലും പറ്റുന്ന, നിസ്കരിക്കാൻ വേണ്ടി കുളിക്കുന്നു എന്ന് പറഞ്ഞാൽ കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റുന്നോ, പറ്റാത്തത് കൊണ്ടായിരിക്കുമല്ലോ കുളിക്കാൻ നിസ്കരിക്കാൻ വേണ്ടി കുളിക്കുന്നത്, അപ്പൊ അത് ഫർളായ കൂടി തന്നെയാണെന്ന് വരും. എന്നാൽ ലൽഗുസലി ഫഖത്ത്, കുളിക്കുന്നു എന്ന് മാത്രം കരുതിയാ പോരാ. അപ്പൊ ഞാൻ കുളിയെ വീട്ടുന്നു എന്ന് പറഞ്ഞതോ? അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അതാവുൽ ഗുസ്ലും ഗുസ്ലും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു കാര്യത്തെ അതാ ചെയ്യുക എന്ന് പറയുന്ന സാധാരണ ഫർളായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അതാ എന്ന് സാധാരണ പറയാറുള്ളൂ, അല്ലെങ്കിൽ ഇബാദത്താവുന്ന ഒരു കാര്യത്തെ നിർവഹിക്കുന്നതിനെ അതാ എന്ന് പറയാറുള്ളൂ. ഖളാഇന്റെ അർത്ഥത്തിലല്ല, നിർവഹിച്ചു തീർക്കുക, അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുക എന്നുള്ള അർത്ഥം. ആ അർത്ഥം അതാ ഉസുലിനുള്ളത് കൊണ്ട് ഇബാദത്തായ കുളി ഫർളായ കുളി ആ നിരക്ക് വരും. ഇനി ഇങ്ങനെ പറഞ്ഞ ഏത് നിയ്യത്തെച്ചാലും മതി. ആ ഉസുലിന് മാത്രം കരുതിയാ പോ, ഞാൻ കുളിക്കുന്നു എന്ന് മാത്രം കരുതിയാ പോരാ. മനസ്സിലായാ? ഉസുലു ഫഖത്ത് പറഞ്ഞാൽ ഉസുലു ഫഖത്ത് ഞാൻ കുളിക്കുന്നു എന്ന് മാത്രം കരുതിയാ പോരാ. പിന്നെന്ത് വേണം? ചുരുങ്ങിയത് കുളിയെ ഞാൻ വീട്ടുന്നു എന്നെങ്കിലും കരുതണം. എന്താ കുളിക്കലും കുളിയെ വീട്ടലും തമ്മിൽ വ്യത്യാസം? അതിനാ പറഞ്ഞ് അല്ലേ, കുളിക്കലും കുളിയെ വീട്ടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ അദാൽ എന്ന് പറയുന്ന പ്രയോഗം ഇബാദത്തുകൾ നിർവഹിക്കുക അല്ലെങ്കിൽ കടമപ്പെട്ട നിർബന്ധപ്പെട്ട കാര്യത്തെ വീട്ടുക എന്ന അർത്ഥത്തിനാണ് അദാൽ ശറഅ്ൽ ഉപയോഗിക്കുക. അപ്പൊ കുളിക്കുന്നു എന്ന് കരുതുന്ന അർത്ഥത്തിനല്ല വരിക അദാൽ ഉസ്ലു, വെറും ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയാ പോരാന്ന്. അതിപ്പോ മറ്റേ വഹാബി പറയും പോലെ കുളിക്കാൻ പോകുമ്പോ തന്നെ അറിയില്ല ഞാൻ കുളിക്കുകയാണ്, പിന്നെ പിന്നെ പ്രത്യേകം കരുതേണ്ട ആവശ്യമില്ലല്ലോ. അതന്നെ കുളിക്കുന്നു എന്നതൊരു ഇബാദത്തല്ല, അതുകൊണ്ട് ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് കാര്യമില്ല. അതേസമയത്ത് കുളി എന്ന ഇബാദത്തിനെ ഞാൻ വീട്ടുന്നു എന്നർത്ഥം വരുന്ന അതാ ഒരു ദിവസം കുളിയെ ഞാൻ നിർവഹിക്കുന്നു, കുളിയെ ഞാൻ വീട്ടുന്നു എന്നോ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്നോ അല്ലെങ്കിൽ അശുദ്ധി ഉയർത്തുന്നു എന്നോ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാക്കുന്നു എന്നോ ഒക്കെ കരുതിയാൽ ഇബാദത്തിന്റെ അർത്ഥം വന്നു. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരർത്ഥത്തിലുള്ള നിയ്യത്ത് കൊണ്ടേ പറ്റൂ എന്ന്. ഇനി നിയ്യത്ത് ഇപ്പൊ എങ്ങനെ വേണ്ടത്, എപ്പോഴാ ചെയ്യേണ്ടത്? വേജിബൂ, നിർബന്ധമാവും. അന്തക്കൂന നിയ്യത്തു, ഈ നിയ്യത്താവൽ നിർബന്ധമാണ്. എപ്പോഴതിൽ? മഖറൂന തംബി അവ്വലിഹി ഐ അൽ ഉസ്ലി, കുളിയുടെ ആദ്യത്തോട് അനുബന്ധിച്ചു കൊണ്ടുവരണം, കുളിയുടെ തുടക്കത്തോട് അനുബന്ധിച്ചു കൊണ്ടായിരിക്കണം നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതായത് ഇനി അതായത് ബി അവ്വലി മൗസൂലി മിനൽ ബദനി, ശരീരത്തിൽ നിന്നിട്ടും കഴുകപ്പെടുന്നതിന്റെ തുടക്കം, ആ തുടക്കത്തിലേ നിയ്യത്ത് വേണം എന്നാ പറഞ്ഞ ഇത് അർത്ഥം. ഇന്നോടത്തൊന്നും തുടങ്ങിക്കൊള്ളുന്നില്ല. വലോ മിൻ അസ്ഫലിഹി, ശരീരത്തിന്റെ താഴ്ഭാഗത്തിൽ നിന്നാണ് ഒരാൾ തുടങ്ങുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല. ഉദാഹരണം, ഒരാള് നിയ്യത്തോടുകൂടി രണ്ട് കാല് നെരിയാടി ഉൾപ്പെടെയാണ് കഴുകി, അതുപോലെ തന്നെ രണ്ട് കൈ ഉള്ളം കൈ രണ്ട് കൈ മണിബന്ധം വരെയാണ് കഴുകി നമതി. ഉദാഹരണം, ഒരാൾക്ക് നമ്മൾ പണ്ട് പറഞ്ഞേക്ക് നഖം മുറിക്കാണ്ട് കുളിക്കുന്നതിന് മുമ്പ് മുറിക്കാന്ന് വെച്ചാൽ, അപ്പൊ കുളിക്കുമ്പോൾ ജനാപത്തുള്ളവനാണല്ലോ, അപ്പൊ അവൻ എന്താക്കി? വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നെയ്യത്തോടുകൂടി രണ്ട് കാല് നെരിയാണി വരെയും രണ്ട് കൈ മണിബന്ധം വരെയാണ് കൈ കെട്ടിക്കൊളി മതി. കുളിയുടെ തുടക്കത്തിൽ നെയ്യത്തുണ്ടാകുക എന്നറിഞ്ഞതായി. കുളി ഇന്നോടത്തുനിന്ന് തുടങ്ങിക്കൊള്ളുന്ന ഷർത്തൊന്നുമില്ല. എവിടുന്നും തുടങ്ങാം, അത് താഴത്തുനിന്ന് തുടങ്ങിയാലും മടിയ, മേലെന്ന് തുടങ്ങിയാലും മടിയ. പക്ഷെ തല മുതൽക്ക് കീപ്പോട്ടാവലും അരുതുഭാഗം മുന്തിക്കലും തുടങ്ങിയതൊക്കെ സുന്നത്തുണ്ട്, പക്ഷെ ഷർത്തില്ല. അപ്പൊ എവിടെയാണോ കഴുകാൻ തുടങ്ങുന്നത്, ആ തുടങ്ങുന്ന സമയത്ത് തന്നെ നെയ്യത്ത് വേണം എന്ന് പറഞ്ഞാൽ, അല്ലെ ഞാൻ കുളി ബാത്തിലാവുന്നോ? അങ്ങനെയല്ല. അതായത് ഫലവുനവാ, ഒരാള് നെയ്യത്ത് ചെയ്തു, ബാദോസിലി ജുസ്ഇൻ, ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗത്തെ കഴുകിയതിന് ശേഷം പിന്നീടാണ് ഇയ്യത്തെയ്തെങ്കിലോ, പിന്നെ ഇയ്യത്തെയ്ത ആദ്യം കഴുകിയ കുളി ഫർളായ കുളിയായിട്ട് എണ്ണൂല. അപ്പൊ വജബയ്യാദത്തു വസ്ലിഹി, ആ ഭാഗം
ആ ജുസ് ഉണ്ടല്ലോ, ആ ഭാഗത്തിന്റെ കഴുക്കൽ ആവർത്തിക്കൽ വുജൂബാവും. നിറ നിയ്യത്ത് ചെയ്തതിന് ശേഷമുള്ളതേ കുളിയായിട്ട് കൂട്ടുള്ളൂ എന്ന്, അതിന് മുമ്പ് കഴുകിയതൊന്നും കുളിയായിട്ട് കൂട്ടൂല. അപ്പൊ എപ്പോഴാണോ തുടങ്ങുന്നത്, തുടങ്ങുന്ന സമയത്ത് നിയ്യത്ത് വേണം. അത് എവിടെ തുടങ്ങുന്നു, എവിടെ തുടങ്ങിയാലും വേണ്ടിയില്ല. ഇനി തുടങ്ങണമ്പോ ഒരാൾ നിയ്യത്ത് വെച്ചില്ല, മറന്നുപോയിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ തുടക്കത്തിൽ വെച്ചില്ല, കുറെ ഭാഗം കഴുകിയതിന് ശേഷം നിയ്യത്ത് വെച്ച്, എന്നാ നിയ്യത്ത് വെച്ചോണം മുതലുള്ള ഫർമായ കുളിയാവും. മുമ്പ് കഴുകിയ രണ്ടാമത് വീണ്ടും കഴുകണം എന്നർത്ഥം. അപ്പൊ നവലു നവ, ഒരു വ്യക്തി നിയ്യത്ത് ചെയ്തു, റഫൽ ജനാപത്തി ജനാബത്തിന്റെ വിധി ഹുക്കുമിനെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്തു കൊള്ളി. എന്നിട്ട് ഓസല ബാഗൽ ബദനി, ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം കഴുകി, ഉദാഹരണം കയ്യഴുകി അല്ലെങ്കിൽ കാലഴുകി അതല്ലെങ്കിൽ മുഖം കഴുകി, ഏതോ ഒരു ഭാഗം കഴുകി. സുമ്മനാമ അതും കഴിഞ്ഞിട്ട് മൂപ്പര് പോയി കിടന്നുറങ്ങി. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ജനാബത്തുള്ളവന് ഉറങ്ങുന്നതിന് വുദു എടുക്കൽ സുന്നത്തുണ്ട് കാരണം. അപ്പൊ നബൻ കരുതി എന്താ, വുദു ആയിക്കോട്ടെ ആ കോട്ടത്തിൽ ജനാബത്ത് ഉയരലോ ആയിക്കോട്ടെ എന്നുള്ളവർക്ക് വലിയ ശുദ്ധിയെ ഉയർത്തുകയും വുദുവും ചെയ്യുന്നു, വലിയ ശുദ്ധിയെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി ഇവൻ എന്തായി, മുങ്കൈ എഴുകി, വായിൽ വെള്ളം കൊപ്പിളിച്ച്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, മുഖം കഴുകി, കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകി, തല തടകി, കാല് നിര്യാണി ഉൾപ്പെടെ തായി, വീട്ടു പോയി കിടന്നുറങ്ങി. എന്നാപ്പ എന്തായി, വുദുവിന്റെ സുന്നത്ത് കിട്ടുകയും ചെയ്ത് ഈ വെള്ളം കൊണ്ട് കഴുകിയ സ്ഥലത്തൊക്കെ വലിയ ശുദ്ധി ഉയരുകയും ചെയ്തു. ഇനി ബാക്കിയുള്ള കഴിക്കാ മതി. ഫസ്റ്റ് പിന്നെ ഉറക്കുന്നുണ്ടെന്നു വാറാ ദോസിൽ ബാക്കി, മുമ്പ് കഴുകിയതല്ലാത്ത ബാക്കി ഭാഗം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ ലംഹത്തുജീലായി നിയ്യത്തി, രണ്ടാമത് നിയ്യത്തിനെ മടക്കേണ്ടതായ ആവശ്യമില്ല. അടാ നേരത്തെ നേർമുറിക്കാൻ വേണ്ടിയിട്ട് കയ്യും കാലും മാത്രം ഒന്ന് കഴുകിയിട്ടാണ് നേർമുറിച്ച്, നേർമുറിച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കുമ്പോ ഇനി രണ്ടാമത് വീണ്ടും നിയ്യത്ത് ചെയ്യൽ വുജൂബില്ല. നിയ്യത്ത് ചെയ്താൽ നല്ലത് തന്നെ, നെയ്തോളൊന്നില്ല. എന്താ കാരണം, മൊവാലാത്ത് നിർബന്ധം ഇല്ലവിടെ, തെർത്തീപില്ല. അതാ ആ എവിടുന്നും തുടങ്ങാന്നറിയാൻ കാരണം തെർത്തീപില്ല. കുറച്ച് കഴിഞ്ഞ് നെയ്യത്തോടുകൂടി കുറച്ച് ഭാഗം കഴുകി, ബാക്കി പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് കഴുകുന്നതെങ്കിൽ രണ്ടാമത് നെയ്യത്ത് വേണ്ടാന്നറിയാൻ കാരണം മൊവാലാത്ത് നിർബന്ധം ഇല്ല. അതുകൊണ്ട് പിന്നെ ഒന്നാമത്തെ നെയ്യത്ത് ചെയ്യാം. നിയ്യത്ത് തുടക്കത്തിൽ വേണം എന്ന് പറഞ്ഞാൽ നിയ്യത്ത് ചെയ്യുന്നതോടെ മുതലാണ് തുടക്കമായിട്ട് പരിഗണിക്കപ്പെടുക. നിയ്യത്ത് ചെയ്ത ഉടനെ തന്നെ ശരീരം മുഴുവനും കഴുകിക്കൊള്ളണം എന്നുമില്ല. കഴുകിയ ഭാഗം ശുദ്ധിയാവും, ബാക്കിയുള്ളത് പിന്നെ എപ്പോഴാ കഴുകുന്ന അപ്പൊ ശുദ്ധിയാവും. രണ്ടാമത് നിയ്യത്ത് വെക്കൽ നിർബന്ധമില്ല എന്ന് അപ്പൊ ഇതുവരെ പറഞ്ഞു. എനിവ സാനീഹിമ, രണ്ട് ഫർളുകളാണല്ലോ പറഞ്ഞത്, ആ ഫർളുകളിൽ നിന്നിട്ട് രണ്ടാമത്തെ ഫർള് തമീമു വാഹിരി ബദനിൻ, ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങൾ മുഴുവനും എത്തിക്കൽ. വെള്ളം അമ്മാക്കുക എന്നറിയാൻ ലോർത്ത് എത്തിക്കുക. അപ്പൊ ഈ വെള്ളം തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം എന്ന് പണ്ട് ഷർത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞാണ്. ആ തൊഹൂറായ വെള്ളം ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങളിൽ മുഴുവൻ എത്തിക്കണം. ബാഹ്യഭാഗം എന്ന് ശറൈ ഇസ്ലാം ശരീഅത്ത് പരിഗണിച്ച സ്ഥലം മുഴുവനും തൊഹൂറായ വെള്ളം എത്തണം. ഒരല്പഭാഗം പോലും എത്താതിരുന്നാൽ കുളി സഹിയാവുകയില്ല, പൂർത്തിയാവുകയില്ല. എന്നാൽ ബാഹ്യമായി കണക്കാക്കാത്ത ശരീരത്തിന്റെ ആന്തരീയ ഭാഗങ്ങളായി പരിഗണിക്കപ്പെട്ട സ്ഥലം, അത് കഴുകൽ നിർബന്ധമില്ല. ചിലതൊക്കെ സുന്നത്തുള്ളതുണ്ട്, അത് പിന്നെ സുന്നത്തിന്റെ അവിടെ പറയും. ശരീരത്തിന്റെ ബാഹ്യഭാഗം എന്ന് പറയുമ്പം ഹത്തൽ അളുഫാരി, നഖം വരെ അതിപ്പെട്ടു. നഖം മുറിച്ചു കളയേണ്ടതാണല്ലോ എന്ന് നോക്കണ്ട, അത് കഴുകൽ വുജൂബായ സ്ഥലം തന്നെയാണ്. എന്നല്ല ഉമാ തഹത്താ നഖത്തിന്റെ അടിയിലുള്ളത്, നഖത്തിന്റെ അടിഭാഗം ഒതു കൊടുക്കുമ്പോ നമ്മൾ പറഞ്ഞില്ലേ അവിടെ അഴുക്ക് പോലത്തു വല്ലതും ഉണ്ടെങ്കിൽ വെള്ളം ചേരുന്നതിന് തടസ്സമാവുന്ന നിലക്കുള്ളതെങ്കിൽ അത് നീക്കൽ വുജൂബാണ്. നഖത്തിന്റെ അടിഭാഗം വരെ വുദുവിന്റെ വെള്ളം എത്തണം എന്നറിഞ്ഞല്ലോ. എന്നതുപോലെ തന്നെ കുളിയുടെ വെള്ളം, നഖം കുറെ നീണ്ടു കിടക്കുക, അത് മുറിച്ചു കളയേണ്ടതല്ലേ, അത് കഴുകിക്കൊള്ളണം എന്നില്ല എന്ന് നിൽക്കാൻ പറ്റൂല, അതും കഴുകണം. എന്നതുപോലെ തന്നെ അടിഭാഗത്ത്, നഖത്തിന്റെ അടിഭാഗത്തുള്ള സ്ഥലവും വെള്ളം നനഞ്ഞിരിക്കണം എന്ന്. അതുപോലെ തന്നെ ഹത്ത ഹത്തൽ അളുഫാരി വമാ തഹത്തഹ വശ്ശേരി, നൊടിവരെയും മുടിവരെയും ശരീരത്തിലുള്ള രോമങ്ങളെല്ലാം നനഞ്ഞിരിക്കണം.
വാഹിറൻ വബാത്തിനൻ, ഉള്ളും പുറവും ഒക്കെ നന്നിരിക്കണം. അതേസമയത്ത് ഉദുവിന്റെ അവിടെ നമ്മൾ പറഞ്ഞു തിങ്ങിയ താടിയുടെ ഉള്ളു കൈകൾ നിർബന്ധമില്ല, പുറം കഴിയാ മതി. എന്നാൽ കുളിയിൽ അത് പോരാ, തിങ്ങിയ മുടിയാണെങ്കിലും അല്ലെങ്കിലും ഉള്ളും പുറവും നനഞ്ഞിരിക്കണം. വൈകസുഫ അത് അവരുടെ തിങ്ങിയ മുടിയാണ്, എന്നാലും വേണ്ടിയില്ല. എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ കുളിന്റെ അവിടെ നിറയി എപ്പോഴെങ്കിലും ഒരിക്കലേ വേണ്ടി. അത് ഏതെങ്കിലും ഒരു ദിവസം ഒരു മനുഷ്യന് ഫറളായ കുളി വരൂ, അതെന്നെ ഒരിക്കൽ കുളിച്ചാലും മതി. അങ്ങനെ വരുമ്പോ നന്നായി എന്തു ചെയ്യ, നന്നായി കൈ കൊണ്ട് മുടിയൊക്കെ തിക്കാറ്റി പുറം പോലെ തന്നെ ഉള്ളും കഴുകുക. അതേസമയത്ത് ഉദുവിന്റെ അങ്ങനെയല്ല, ദിവസം അഞ്ചോ തിക്കിരിക്കണ്ടേ, അതിനൊക്കെ ഉതു കൊടുക്കണ്ടേ. അങ്ങനെ എപ്പോഴും ആവർത്തിക്കപ്പെടുന്നതായതുകൊണ്ട് എപ്പോഴും ഈ തിങ്ങിയ മുടിന്റെ ഉള്ളിൽ വെള്ളത്തിക്കാൻ അറിയുന്ന പ്രയാസമായതുകൊണ്ട് ഉദുവിന്റെ അവിടെ അത് നിർബന്ധമില്ല, സുന്നത്തേയുള്ളൂ എന്നൊരു ഇളവ് കൊടുത്തു. എന്നാൽ കുളി വളരെ അപൂർവമായി എപ്പോഴെങ്കിലും മാത്രം ആവശ്യമാവുന്നത് കൊണ്ട് അത് മുടിയുടെ ഉള്ളൊക്കെ നനയ്ക്കൽ പ്രയാസമില്ല എന്നതുകൊണ്ട് ഉള്ളും പുറവും ഒക്കെ കഴുകണം, തിങ്ങിയതാണെങ്കിലും അല്ലെങ്കിലും വേണം. മാത്രമല്ല ഒമാ വഹറ മിന്നവി മമ്പത്തി ശൈറത്തിൻ, ഒരൊറ്റ മുടി, ഒരു മുടിയാണ്. ആ മുടി ജനാബത്ത് ഉണ്ടായതിനു ശേഷം പറഞ്ഞുപോയി, ആ പറഞ്ഞ സ്ഥലം ആ സ്ഥലത്ത് വരെ വെള്ളം നനയണം. അതാ അതിന്റെ മുടി പറഞ്ഞു വരുന്ന സാധനത്തെ ആ ഷയറത്ത് കഴുകുന്നതിന്റെ മുമ്പ് അത് പറഞ്ഞു പോയത്, അതായത് കുളിക്കുന്നതിന് മുമ്പ് പറഞ്ഞു പോയ ഒരു മുടി, ആ മുടി നിന്ന് ജോമകൂപ്പം വരെ എന്ത് ചെയ്യണം, നനക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ വസുബാഹിൻ, പീളക്കുഴി പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ ചെവിക്കുഴി, അതൊക്കെ ചെവിന്റെ കുഴിയാണ് ഞാൻ നോക്കിയാ കാണുന്ന സ്ഥലം, നോക്കിയാ കാണുന്ന സ്ഥലം. ചെവിക്കുണ്ടിൽ നിന്നിട്ട് നമ്മൾ നോക്കി അങ്ങേ പുറത്ത് ചെവി ഇങ്ങനെ ചിരിച്ചു പിടിച്ചിട്ട് വെള്ളയ്ക്ക് ഇങ്ങനെ പാർന്ന് ഉള്ളു കിടത്തിക്കൊള്ളൊന്നില്ല, നമ്മളുടെ ചെറുവിരൽ കടത്തിയാൽ എത്തുന്ന സ്ഥലം വരെയുള്ള സ്ഥലത്ത് വെള്ളം കിടക്കണം, അതിന് അങ്ങോട്ട് പോയിക്കൊള്ളണം എന്നില്ല. മനസ്സിലായില്ല? അതുപോലെ തന്നെ ഫർജിംറാത്തിൻ എന്ത ജുലൂസിഹ അല കദമിഹ, രണ്ട് പാദങ്ങളുടെ മേൽ ഇരിക്കുന്ന സമയത്ത് സ്ത്രീയുടെ ഗുഹ്യഭാഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം വരെയും കഴുകണം. അതായത് എഴുന്നേറ്റ് നിന്നാൽ പരസ്പരം ചേർന്ന് നിൽക്കുകയും കുത്തിയിരുന്നാൽ അകലുകയും ചെയ്യുന്ന ഭാഗം, ആ സ്ഥലം കൂടി കഴുകൽ വുജൂബാണ്. അത് കന്യാസ്ത്രീ ആണെങ്കിൽ അല്പം ഭാഗം മാത്രമേ വെളിവാകുള്ളൂ. അതേസമയത്ത് ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് തസയ്യിബാണെങ്കിൽ കുറച്ചുകൂടി ഭാഗം വെളിവാകും. അതിനനുസരിച്ച് ഈ മനുഷ്യൻ കസേരയിലോ പലകയുടെ മേലൊന്നും അല്ലാതെ വെറുതെ കക്കൂസിൽ, നമ്മളെ സാധാരണ ക്ലോസറ്റ് കക്കൂസിൽ ഇരിക്കുന്നത് പോലെ കുത്തിരിക്കുന്ന സമയത്ത് ആ കുത്തിരിക്കുമ്പോൾ വെളിവാകുന്ന ഭാഗം, ആ ഭാഗം വരെ ശരീരത്തിന്റെ പ്രത്യക്ഷ ഭാഗം എന്ന് പറയുന്ന പരിധിയിൽപ്പെട്ടതാണ്, അത് കഴുകൽ വുജൂബാണ്. അതുപോലെ തന്നെ വശുക്കൂക്കിൻ, കാല് കൈയൊക്കെ വിള്ളൽ, ചില ആളുകൾക്കുണ്ടല്ലോ കാല് വല്ലാതെ പൊട്ടുന്ന രോഗം, അങ്ങനെ കാലോ കൈയോ പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ആ വിള്ളലുകൾക്കിടയിലും വെള്ളം എത്തണം, അതൊക്കെ പ്രത്യക്ഷ ഭാഗം എന്ന് പറഞ്ഞതിൽപ്പെടും. മാത്രമല്ല ബാത്തിന് ജുദിരിയിൻ, വസൂരിയുടെ ഉള്ള്, വസൂരി എങ്ങനത്തെ വസൂരിന്റെ ഉള്ള്, ഇംഫത്തഹറസുഹു അതിന്റെ തല തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നീര് വെച്ചിട്ട് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ പൊട്ടിച്ചുള്ളിൽ വെള്ളം ചേർക്കണ്ട, അതേസമയത്ത് പൊട്ടീണ് പൊട്ടിയിട്ട് ഉള്ളിൽ കാര്യ ഈ നീര് പോയിട്ടുണ്ട്, അപ്പൊ പിന്നെ ആ തോലിന്റെ ഉള്ളിൽ വെള്ളം ചേർക്കണം. എന്നാൽ ലാ ബാത്തിനു ഖുർഹത്തിൻ, ഒരു മുടിയുടെ മുറി മുറിവ് മുറിവിന്റെ ഉള്ളിൽ വെള്ളം ചേർക്കേണ്ടതില്ല. എങ്ങനത്തെ മുറിവാണ്, ബരിയത്ത് ഔണങ്ങീന്ന്, എന്നിട്ടോ വർത്തഹ കുസ്ഹ അതിനെ ഉണങ്ങിയ ആ തൊലി ഉണ്ടല്ലോ അത് തൊലി കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്, പക്ഷെ വല്ല മെഹർ ഷെയും വിമാത്തായിട്ട് അടിയിലൊന്നും വെളിവായിട്ടില്ല. എന്ന് പറഞ്ഞാൽ വല്ല പൊള്ളലോ വല്ല മുറിവോ ഒക്കെ പറ്റിയിട്ട് മുറി ഉണങ്ങീന്ന്,
ഇപ്പൊ എന്തായിട്ടുണ്ട്? ഈ മുറിമൽ പറ്റി നിൽക്കാതെ പൊങ്ങി നിൽക്കുന്നുണ്ട് തോല്. പക്ഷെ അത് പൊട്ടി ഉള്ള് കാണാൻ തുടങ്ങിയിട്ടില്ല. എന്നാ അതിന്റെ ഉള്ള് പൊളിച്ചിട്ട് ഉള്ള് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊളിച്ചെടുത്തു കൊണ്ട് ഉള്ള് കിടക്കേണ്ട ആവശ്യമില്ല. പൊളിഞ്ഞ് ഉള്ള് വെളിവായിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളത്തിക്കണം എന്നേ ഉള്ളൂ. വയാഹറുമോ അങ്ങി പറ, വയാഹറുമോ വുജൂബില്ലെന്ന് മാത്രല്ല ഹറാമ് തന്നെയാവും. ഫത്തഖുൽ മുൽതഹിമീ, മാംസം വന്ന് കൂടിച്ചേർന്ന സ്ഥലം, ഉദാഹരണം വിരലുകളുടെ ഇടത്ത് കയറ്റണം എന്ന് പറഞ്ഞപ്പം ചെറ്റും ചില ആളുകളുടെ കയ്യിന്റെ വിരല്, ഓരോ വിരലും മറ്റേ വിരലും തമ്മിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ടാവും. ചില ആളുകളുടെ കാലിന്റെ വിരൽ ഒരു വിരലും മറ്റൊരു വിരലും തമ്മിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ടാവും. ഇങ്ങനെ മുൽത്തഹിമായ ഒന്നൊന്നുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് വല്ല കത്തിയോ ബ്ലേഡോ എടുത്ത് കീറിക്കാണ്ട് അതിന്റെ ഉള്ളിൽ വെള്ളം കടത്താൻ പാടില്ല. അത് ആറാമാ, തഴുതി പാടല്ലോ, അതേ ഞാൻ പാടില്ല. അതുപോലെ ഒമാ താത്ത കുൽഫത്തി മിനൽ അഖ്ലഫി, ചേലാകർമ്മം മാർക്കർ കല്യാണം സുന്നത്ത് കല്യാണം കഴിക്കാത്ത ആളുടെ ആ തൊലിച്ചുരുളിന്റെ ഉള്ളിലുള്ള ഭാഗം വരെ കൈകൾ വുജൂബാണ്. അത് ശരീരത്തിന്റെ പ്രത്യക്ഷ ഭാഗം എന്ന് പറഞ്ഞ് പെട്ടതാ. എന്നാ പിന്നെ അവിടെ ഉണ്ടല്ലോ തൊലി കൊണ്ട് മറിഞ്ഞിട്ടുണ്ടല്ലോ ആ ഭാഗം, അത് നോക്കണ്ട, അത് നീക്കൽ വുജൂബായ സംഗതിയാ. അപ്പൊ അവിടെ ഉണ്ടെങ്കിലും ഇല്ലാത്ത ഹുക്കുമിലാണ് എന്നർത്ഥം. അപ്പോ ഈ കുൽഫന്റെ അഥവാ ഈ മുറിച്ചു കൊളിയേണ്ടതായ തൊലിയുടെ അടിഭാഗത്തുള്ള ഹഷ്ഫ, ആ ഭാഗം കഴുകൽ വുജൂബാണ്. കാരണം എന്തുകൊണ്ട്? ഈ കുൽഫ എന്ന് പറയുന്ന ഈ തൊലി മുസ്തഹിഖത്തുൽ ഇസാലത്തി, നീക്കാൻ കടമപ്പെട്ടതാണ്. നീക്കാൻ കടമപ്പെട്ട തന്നെ വുജൂബാണല്ലോ മാർക്കം കയ്യില്. അപ്പൊ ഒരാൾക്ക് മാർക്കം കഴിഞ്ഞിട്ടില്ല നോട്ടിക്കോളി, അയാൾക്ക് ജനാബത്തുണ്ടായി, അയാള് കുളിക്കുന്ന സമയത്ത് ഈ തൊലിച്ചുരുളിന്റെ ഉള്ളിൽ വെള്ളം കിടക്കണോ? അതിപ്പോ ജീവനുള്ള ആളാണെങ്കിൽ നല്ലോണം അങ്ങോട്ട് മേപ്പോട്ട് ചിലപ്പോൾ കയറ്റിയാ കയറിയത് വരും, ചിലർത് കയറ്റിയാ കയറൂല്ല, അതാ ബുദ്ധിമുട്ട്. എന്നാ പിന്നെ ഉടനെ ആശുപത്രിയിൽ പോയിട്ട് അത് മുറിച്ചു കളയ. അതേസമയത്ത് മാർക്കം കഴിയാത്ത ഒരു മനുഷ്യൻ മരിച്ചു കൂട്ടിക്കോളി, ഒരു ചെറിയ പൈതല് കുട്ടി മരിച്ചു, കുട്ടിനെ മാർക്കം ചെയ്തിട്ടില്ല, ആൺകുട്ടിയാണ്, എന്നാ എന്താ ചെയ്യുക? കുളിപ്പിക്കും മയ്യ തുളിക്കും എന്നതും വിധി തന്നെയാണല്ലോ. അവിടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകുക, ഇത് മുറിച്ചു കളയാൻ പറ്റൂലല്ലോ, മയ്യത്തുമെന്നൊന്നും മുറിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യ? അവിടെ ഇമാം റബ്ബി റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ആ മയ്യത്ത് അങ്ങനെ കൊണ്ടേക്കാണ്ട് കുഴിച്ചിട്ടാ മതിനാ, എന്ന് പറഞ്ഞാൽ നിക്കിരിക്കാൻ പറ്റൂല. എന്നാൽ ഇബ്നു ഹജ്റുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല, ശരീരഭാഗം ബാക്കിയൊക്കെ കുളിപ്പിക്കുക, ഈ മാർക്കം കഴിക്കാത്ത ഭാഗം അത് നനയാത്തതിന് തയമ്മം ചെയ്യുക, അങ്ങനെ തയമ്മം ചെയ്തിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. മാർക്കം കഴിക്കപ്പെടാത്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചാൽ മാത്രം പോരാ, മയ്യത്തിന് വേണ്ടി തയമ്മം കൂടി ചെയ്യിക്കണം. അതെന്തിനാ? ഈ മുറിച്ചു കളയേണ്ട തൊലിയുടെ ഉൾഭാഗം നനഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ആ ഭാഗം ശുദ്ധിയായിട്ടുണ്ടാവില്ല, അപ്പൊ അതിനു വേണ്ടി തയമ്മം ചെയ്യാണ് വേണ്ടത് എന്നാണ് ഇബ്നു ഹജ്റുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. ജീവനുള്ളവർക്ക് പറ്റൂല, ജീവനുള്ളവർക്ക് ഒന്നൊരിക്കൽ മേപ്പോട്ട് കയറ്റി പിടിച്ചിട്ട് അതിന്റെ ഉൾഭാഗം കഴുകണം. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ മുറിച്ചു കളഞ്ഞോളം ഫർളാണ്, അതിന്റെ ഉള്ളിലുള്ളതിന് തയമ്മം ചെയ്താലൊന്നും മതിയാവില്ല ജീവനുള്ളവനാണെങ്കിൽ. എന്നാൽ ലാ ബാത്തിന് ശരീരം ഇന്നാ കഥ ബിനഫ്സിഹി, സ്വന്തം കെട്ടിക്കുടുങ്ങിയ മുടിയുടെ ഉള്ള് അത് നിർബന്ധമല്ല. എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്ക് അതൊരു നല്ല പ്രധാനപ്പെട്ട മസ്അലെ, ചില സ്ത്രീകൾക്ക് പ്രസവിച്ചു കിടക്കുന്ന സമയത്തൊക്കെ ഒരു മുടി കട്ട പിടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട്. അത് ആദ്യങ്ങട്ട് പറ്റി പിടിച്ചിട്ട് പല പശയും തേച്ച് ഒട്ടിച്ചേക്കാവും, ഒരു നിലക്കും അത് വേറിപ്പിരിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ അത് കളയണമെങ്കിൽ എന്ത് വേണം? മുടി മുറിച്ചു കളയുകയോ അല്ലെങ്കിൽ വടിച്ചു കളയുകയോ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു രോഗം അങ്ങനെ വരുമ്പോ അതിന്റെ പുറത്ത് കഴിയാ മതി, ഉള്ള് കഴിയേണ്ട ആവശ്യമില്ല എന്ന്. അതാ എന്നാ കഥ ബിനഫ്സി പറഞ്ഞ. അതേസമയത്ത് മനുഷ്യന്മാര് മുടഞ്ഞു വെച്ചതാണെങ്കിലോ? ഇവിടെയൊക്കെ ഉണ്ട്, നമ്മളെ നാട്ടിൽ അത് കുറവാ, നമ്മളെ നാട്ടിൽ ഇപ്പൊ തുടങ്ങണ്ടോന്ന് സംശയമുണ്ട്. അതായത് ഈ കുട്ടികളെ കല്യാണാവുമ്പോ, പെണ്ണുങ്ങളെ കല്യാണാവുമ്പം ബ്യൂട്ടി പാർലറിൽ പോയിച്ചിട്ട് മുടിണ്ട് ഒരു പേഴ്സണാക്കല്, അങ്ങനെ മുടി മുടഞ്ഞിടും, അത് വലിയ സംഖ്യ പിടിച്ചിടും മുടച്ചില. അപ്പൊ പിന്നെ അതിന്റെ ഉള്ളിക്ക് ശരിക്കും ഏതായാലും വെള്ളം എത്തൂല. പുതിയ ചമയിക്കുക എന്നുള്ള നിലക്ക് ചെയ്തതാണ് അത്, കളയാൻ ബേജാറുമാണ്.
എന്നാ അതിന്റെ പുറത്ത് കഴിയാ മതി എന്നാണ് മാലിക്കി മദബ്. പക്ഷെ നമ്മുടെ മദബ് പറയണത് അത് പറ്റൂലട്ടാ, അത് നിങ്ങൾ ചെറുക്കിനു വേണ്ടിയിട്ട് കെട്ടിക്കുടിക്കിയതല്ലേ, അതിന്റെ ഉള്ളിൽ വെള്ളം എത്തി തന്നെ വേണം. വെള്ളം എത്തൂലെങ്കിൽ അത് കെട്ട് അഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ എത്തിച്ചോളും. അത് കാരണം ഓര് കൽപ്പിച്ചുകൂടി ചെയ്തതാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ രോഗം കൊണ്ട് മുടി കട്ട പിടിക്കുക എന്ന് പറയുന്ന രോഗം വന്നത് ഒരാളുടെ കുറവുകൊണ്ടല്ല, അതുകൊണ്ട് ആ പെണ്ണിന്റെ അടുക്കൽ അതിൽ യാതൊരു വീഴ്ചയുമില്ല. അതുകൊണ്ട് അതിന്റെ പുറം ഭാഗം മാത്രം കഴുകിയാൽ മതി, അവിടെ ഉള്ളു കഴുകേണ്ടതില്ല. ഷമീമിന്റെ കാമ് കാണാനുണ്ട്, ഇവിടെ എത്തി. തുടങ്ങിയോ ഷമീമേ? തുടങ്ങിയെങ്കിൽ ഞാനപ്പം നിർത്തു. തുടങ്ങാൻ ഒരുങ്ങണുള്ളൂ, ഏക്കെ തുടങ്ങേണ്ടി തോന്നുന്നു. ഏതാണ്ട് നിർത്തും, കയ്യും എപ്പ കയ്യും. സുന്നത്തിലേക്ക് എത്താൻ പോകാൻ സുന്നത്ത് എടുക്കണ്ടാന്ന് വെച്ചാൽ മതി. വൈങ്കസറ ഇങ്ങനെ ഈ മുടി കെട്ടുപിടിച്ചത് എത്ര കൂടുതലുണ്ടെങ്കിലും അതിന്റെ ഉള്ള് കഴുകണ്ട. സ്വയം കെട്ടിക്കുടുങ്ങിയതാണെങ്കിൽ അത് ഒന്നായിട്ട് മുടി ഒന്നായിട്ട് കെട്ടിക്കുടുങ്ങി ഒരു കട്ടയായിട്ടുണ്ട്, എന്നാലും വേണ്ടിയില്ല. അതിന്റെ ഉള്ള് കൈകൾ വിജൂബില്ല, പുറം മാത്രം കഴുകിയാൽ മതി. എന്നാൽ വലാജിബു, നമ്മളെ മതിലബ് അനുസരിച്ച് നിർബന്ധമില്ല. മലുമലത്തുൻ, കുളിക്കുന്ന സമയത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കല്, വസ്തുൻ, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടിടും. കാരണം മൂക്കിന്റെ ഉള്ളും വായയുടെ ഉള്ളും ശരീരത്തിന്റെ ബാഹ്യഭാഗം എന്ന് പറഞ്ഞ പരിധിയിൽ പെട്ടിട്ടില്ല, അതുകൊണ്ട് അത് കഴുകൽ വുജൂബില്ല. മനസ്സിലായില്ലേ? എന്നാലോ വൽ പക്ഷേ യുക്രഹു തർക്കുഹുമാ, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടിലും ഉപേക്ഷിക്കൽ കറാത്താക്കപ്പെടും. കാരണം എന്താ, അത് ബാഹ്യഭാഗങ്ങളിൽ പെട്ടതാണ് കുളിയെ സംബന്ധിച്ച് എന്നാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉൾപ്പെടെയുള്ള മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങൾ പറഞ്ഞത്. അപ്പൊ ആ കൗല് പരിഗണിച്ചുകൊണ്ട് മുഅക്കദായ സുന്നത്താണ് ഉപേക്ഷിക്കൽ കറാഹത്ത് വരും. അപ്പൊ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലും കുളിയെ സംബന്ധിച്ച് വുജൂബില്ലെങ്കിലും മുഅക്കദായ സുന്നത്തും ഉപേക്ഷിക്കൽ കറാഹത്തുമാവുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? അതായത് ശരീരത്തിന്റെ ബാഹ്യഭാഗത്തെ എല്ലോടത്തും എത്തിക്കുക എന്തുകൊണ്ട്? ബിമാ എൻ തൊഹൂരിൻ, തൊഹൂറായ വെള്ളം കൊണ്ട്. അത് ഉദൂനും അങ്ങനെ തന്നെ, കുളിക്കും അങ്ങനെ തന്നെ, നെജസിനെ ശുദ്ധിയാക്കാനും അങ്ങനെ തന്നെ. തൊഹൂറായ വെള്ളം വേണം. പണ്ട് നമ്മൾ പറഞ്ഞില്ല മഹമ്മൂത്തലക്ക്, ആ തൊഹൂറായ സ്വയം ശുദ്ധിയുള്ളതും മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമായ വെള്ളം കൊണ്ടായിരിക്കണം ശരീരത്തിന്റെ ബാഹ്യഭാഗത്തെ എല്ലോടത്തും എത്തിക്കേണ്ടത്. വമറ മുമ്പ് ഉദൂവിന്റെ അവിടെ പറഞ്ഞു പോയി കൊണ്ടിട്ട് വിഷമകരമാകും എന്ന് പറഞ്ഞാൽ ഉദൂ സയ്യാകാതെ വരും, അല്ലെങ്കിൽ കുളി സയ്യാകാതെ വരും എന്നാതായ ഉറുവിന്റെ അർത്ഥം. എങ്ങനെ പകർച്ച ഒന്ന്, തയ്യുറൻ വോറൻ, വെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലക്ക് അധികരിച്ച പകർച്ച വന്നാൽ അതാണ് തയ്യുറൻ വോറ് പറഞ്ഞാൽ വെള്ളം എന്ന പേര് പറയാൻ പറ്റാത്ത നിലക്ക് അമിതമായ പകർച്ച വന്നാൽ, ആ പകർച്ച വന്നാൽ പിന്നെ ആ വെള്ളം കൊണ്ട് പറ്റൂല. വലൂബി മാ അലൽ ഉദുവി, കണ്ടോ ഈ പകർച്ച വന്നത്. ആ ആയിക്കോട്ടെ, റസാക്കിനോട് മുണ്ടാതെ അവിടെ കുത്തിരുന്നു, ഞാൻ മതിയാക്കാനാവുമ്പോ മതിയാക്കും. ഈ ഓലച്ചീരിന്റെ ഓരോരോ വേണ്ടാത്ത പണി, ഓലച്ചീരി എനിക്ക് ഇന്നോട് കിട്ടിച്ച് നാട്ടിലാന്ന് കരുതിയാണ്ട് ധൈര്യം പിടിച്ചൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ അവിടെ സുന്നത്തുകൾക്ക് ഇപ്പൊ എടുത്തു, അവിടെ എത്തിയിട്ടാണ് നിർത്തും ചെയ്യും ഉണ്ടാകുന്നോ. ആ വലവു ബിമാ അനലുവി, ശരീരത്തിന്റെ അവയവങ്ങളുടെ മേൽ ഉള്ള വസ്തു കൊണ്ടാണ് അഭിധികരിച്ച നിലക്ക് വെള്ളം പകർച്ചയായത് എന്ന് വന്നാലും ആ വെള്ളം തൊഹൂറല്ലാതായി പോവും, അപ്പൊ കുളി സയ്യാകാതെ വരും. ഇതെന്തിനാ പറയണത്? ഉദുക്കുമ്പോ അധികം പ്രശ്നം എന്നാലും കുറവാ, കുളിക്കുമ്പോ ശരീരത്തിൽ ചിലപ്പോൾ പല വസ്തുക്കളും ഉണ്ട്. അത് കണ്ട് വെള്ളം പാരുമ്പം അത് കലങ്ങിയിട്ട് പച്ചവെള്ളം എന്ന് പറയാൻ പറ്റാത്ത നിലക്ക്, പേര് പറയാത്ത ചെയ്യാൻ പറ്റാത്ത നിലക്ക് പകർച്ച വന്നാൽ വെള്ളം തൊഹൂറല്ലാതായി പോവും. അപ്പൊ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ആദ്യം അതൊക്കെ നീക്കിയിട്ടാ കുളിക്കേണ്ടതെന്ന് ഉണർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഖിലാഫല്ലി ജമ്മീൻ, ചില ഇമാമിയങ്ങൾക്ക് സ്വന്തം ശരീരത്തിന് അവയവത്തിലുള്ളത് കൊണ്ട് പകർച്ച വന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അഭിപ്രായമുണ്ട്. എന്നാലും വ്യക്തമതല്ല, വെള്ളം എന്ന് ഇത്തരാക്ക് ചെയ്യാൻ പറ്റാത്ത നിലക്ക് പകർച്ച വന്നാൽ അതുകൊണ്ട് എന്ത് പറ്റൂല, കുളിക്കാൻ പറ്റൂല. ഇനി ശരീരം മുഴുവൻ ഒറ്റ ഒഴിയോട് ഉള്ള കഴിഞ്ഞ് ശരീരം മുഴുവനും വെള്ളം, തുഹൂറായ വെള്ളം എത്തിക്കുക എന്നറിഞ്ഞത് വയക്ഫി മതിയാവും.
അയൽമായി വെള്ളം എല്ലായിടത്തും എത്തി എന്നുള്ള മിക്കവാറും ധാരണ ഉണ്ടായാ മതി. അരൽ ബഷറത്തി തൊലിയുടെ മേലിലും വശരി മുടിയുടെ മേലിലും ഒക്കെ എല്ലായിടത്തും വെള്ളം എത്തി എന്നുള്ള മിക്കവാറും ധാരണ ഉണ്ടായാൽ മതി. വൈലമ്യത്തേക്കുന്നു ഉറപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. ഉറപ്പുണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കണ്ണാടി കൊണ്ടുവന്ന് വെച്ച് പോറൊക്കെ നോക്കേണ്ടി വരും, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഫലായജിബു തയക്കുനു മോമിഹി, എല്ലോർത്തും എത്തി എന്നുള്ള യക്കീൻ ഉറപ്പുണ്ടാൽ വുജൂബില്ല. ബൽ മച്ചേ യക്ഫി മതിയാകും. ഓലബത്തുവന്നബിഹി, വെള്ളം എല്ലോർത്തും എത്തി ഉമൂമ് കൊണ്ടിട്ടുള്ള ഒലപത്ത് കൊന്നുണ്ടായാ മതി. ഫീഹി കുളിന്റെ അവിടെ കൽ വുദൂഇ, വുദൂഇന്റെ അവിടുത്തെ പോലെ തന്നെ നേരെ വുദൂഇൽ എല്ലോർത്തും വെള്ളം എത്തി എന്നുള്ള ഒലപത്ത് കൊന്നുണ്ടായാ മതി, യക്കീൻ വേണ്ടാന്ന് പറഞ്ഞു. അതേ നിലക്ക് തന്നെ കുളിന്റെ അവിടെയും ഈ പറഞ്ഞ ശരീരത്തിന്റെ ബാഹ്യഭാഗത്ത് തൊലിയിലും മുടിയിലും വെള്ളം എത്തി എന്നുള്ള മിക്കവാറും ധാരണ ഒലപത്ത് കൊന്നുണ്ടായാൽ മതി, യക്കീൻ വേണം എന്നില്ല. കഴിഞ്ഞു. അപ്പൊ രണ്ട് ഫർളുവായി, ഒന്ന് നിയ്യത്ത് ചെയ്യുക, രണ്ട് ശരീരം മുഴുവനും തൊഹൂറായ വെള്ളം കൊണ്ട് കഴുകുക എന്ന്. ഇനി ഇൻഷാല്ലാ ബാക്കിയുള്ളതിന് സുന്നത്താണ്, അത് റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ പറയാം.